സാമ്പത്തിക വാണിജ്യ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി റഷ്യയെ ലോകം ഒറ്റപ്പെടുത്തുകയാണ്. പക്ഷേ പാശ്ചാത്യരുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ സമ്മർദ്ദങ്ങളെ മറികടന്ന് ഇന്ത്യ ഇപ്പോഴും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു. യുദ്ധത്തിന് മുൻപുള്ള വിലയിൽ ബാരലിന് $35 വരെ കിഴിവിലാണ് റഷ്യയുടെ മുൻനിര ക്രൂഡ് ഓയിലായ യൂറൽസ് ഗ്രേഡ് ഇന്ത്യ വാങ്ങുന്നത്. റഷ്യ ഉക്രൈൻ ആക്രമിച്ചതിനു ശേഷമുള്ള ആഴ്ചകൾക്കുള്ളിൽ ഇന്ത്യ ഇതിനകം 13 ദശലക്ഷം ബാരലെങ്കിലും വാങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം മുഴുവനായും ഇത് 16 ദശലക്ഷം ബാരലായിരുന്നു. അമേരിക്കൻ ഇക്കണോമിക് നാഷണൽ ഡെപ്യൂട്ടി കമാൻഡന്റ് ദലീപ് സിംഗ് ഈ അടുത്തിടെയാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. വാണിജ്യ കരാറുകളിൽ റഷ്യയെ ഒഴിവാക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യം. എന്നാൽ അതിന് തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് ന്യൂഡൽഹി സ്വീകരിച്ചത്. അന്താരാഷ്ട്ര വ്യാപാരത്തിലും ധനകാര്യത്തിലും റഷ്യയെ ഒറ്റപ്പെടുത്താനാണ് പാശ്ചാത്യരുടെ ശ്രമം. അതുകൊണ്ട് തന്നെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി റഷ്യയെ ഒറ്റപ്പെടുത്തുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ. അന്നത്തെ ന്യൂഡൽഹി സമ്മേളനത്തിനു ശേഷം ചേർന്ന വാർത്താസമ്മേളനത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ദലീപ് സിംഗ് ഉന്നയിച്ചത്. 1, പാശ്ചാത്യ ഉപരോധങ്ങളൊന്നും നിലവിൽ റഷ്യയിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതിയെ നിരോധിക്കുന്നില്ലെന്ന്. 2, പ്രതിരോധ വിഭവങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ എണ്ണ ഇറക്കുമതിക്ക് ബദൽ സ്രോതസ്സുകൾ നൽകാൻ അമേരിക്ക തയ്യാറാണ്. 3, ഉപരോധത്തിന്റെ ആഘാതത്തിൽ ഗണ്യമായി മുങ്ങിയ റൂബിളിനെ പുനരുജ്ജീവിപ്പിക്കാൻ അമേരിക്ക സഹായിക്കുമെന്ന്. ഇതിനെ വിശകലനം ചെയ്താൽ ദലീപ് സിംഗ് പറഞ്ഞതുപോലെ ഉപരോധം റഷ്യയുടെ ഊർജ്ജ വ്യാപാരത്തെ ഉൾക്കൊള്ളുന്നില്ല. അതിനൊരു കാരണമുണ്ട്. റഷ്യൻ വാതകത്തെ യൂറോപ്പ് ആശ്രയിക്കുന്നു എന്നു തന്നെ. റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജ ഇറക്കുമതിയുടെ അളവ് മാറ്റിസ്ഥാപിക്കാൻ യൂറോപ്പ് 1 വർഷത്തിലധികമെങ്കിലും എടുക്കും. എന്നാൽ 1 വർഷത്തിനുള്ളിൽ ഇത് ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുമെന്ന് ബ്രിട്ടൻ പറയുന്നു. കാലക്രമേണ റഷ്യൻ വാതകത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുമെന്ന് ജർമ്മനിയും പറഞ്ഞിട്ടുണ്ട്. അതായത് 1 വർഷത്തിനുള്ളിൽ എല്ലാ രാജ്യങ്ങളും ഇറക്കുമതി കുറയ്ക്കും, പക്ഷേ നിലവിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടേയിരിക്കുമെന്നും. റഷ്യയിലെ എല്ലാ എണ്ണയും അമേരിക്ക പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. യുദ്ധം തുടരുമ്പോഴും പുതിന് പണം നൽകി യൂറോപ്പ് റഷ്യയിൽ നിന്ന് എണ്ണയും ഗ്യാസും ഉയർന്ന വിലയ്ക്ക് വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഫോസിൽ ഇന്ധനവിരുദ്ധ മുദ്രാവാക്യങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും എല്ലാം മറന്ന് യൂറോപ്പ് ഉപഭോഗത്തിന് സബ്സിഡി നൽകാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ യൂറോപ്യൻ വിനിമയം റൂബിളിലാവണം എന്നതാണ് റഷ്യയുടെ വ്യവസ്ഥ. പാശ്ചാത്യ റഷ്യയെ എങ്ങനെ ഉപരോധിച്ചോ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയുമാണ് റഷ്യ. പക്ഷേ ഇന്ത്യക്ക് രൂപയിൽ വ്യാപാരം തുടരാം. ഇന്ത്യക്ക് പകുതി വിലയ്ക്ക് എണ്ണ നൽകാം എന്നതാണ് മറ്റൊരു വാഗ്ദാനം. ഇതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭം കോവിഡ് തകർത്ത സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ രാജ്യത്തിന് സഹായകമാകുമെന്നാണ് ഇന്ത്യയുടെ കണക്കുകൂട്ടൽ. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ മംഗലാപുരം റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് ലിമിറ്റഡ് മെയ്യിൽ 1 ദശലക്ഷം ബാരൽ റഷ്യൻ യൂറൽസ് ഗ്രേഡ് ക്രൂഡാണ് വാങ്ങിയത്. ഇത് അത്യപൂർവമായ ഒരു ഇടപാട് എന്നാണ് വ്യാപാര രംഗത്തെ ഉന്നതർ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരിൽ 3ാം സ്ഥാനത്താണ് ഇന്ത്യ. പക്ഷേ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം ആരംഭിച്ചത് മുതൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതികൾ തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് രാജ്യം. അന്താരാഷ്ട്ര മാധ്യമമായ റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് ലിമിറ്റഡ് February 24 മുതൽ ഇതുവരെ കുറഞ്ഞത് 14 ദശലക്ഷം ബാരൽ റഷ്യൻ ഓയിൽ വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കരാറുണ്ട് എന്നാണ്. 2021 അപേക്ഷിച്ച് ഇത് വളരെ കൂടുതലാണ് എന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ രാജ്യം തയ്യാറെടുക്കുന്നതായി കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പറഞ്ഞിരുന്നു. ശീതയുദ്ധകാലത്ത് മുതൽ റഷ്യയുടെ വലിയ പങ്കാളിയാണ് ഇന്ത്യ. അതിനാൽ തന്നെ ഇന്ത്യയെ കൈവിട്ടുള്ള ഒരു നയതന്ത്രത്തിനും റഷ്യ ഒരുക്കമല്ല താനും. ചൈനയുമായുള്ള അതിശക്തമായ മത്സരത്തിനിടയിൽ ഇന്ത്യയെ തങ്ങളുടെ അതിശക്തമായ പങ്കാളിയായാണ് അമേരിക്ക കണക്കാക്കുന്നത്. അതിനാൽ ഡോളറിനെ അടിസ്ഥാനമാക്കിയുള്ള ആഗോള സാമ്പത്തിക വ്യാപാര വ്യവസ്ഥയെ മറികടക്കാൻ റഷ്യയെ സഹായിക്കുന്നതിന് രൂപയുടെ റൂബിൾ മൂല്യമുള്ള വ്യാപാരത്തിന്റെ പുനരുജ്ജീവനം അമേരിക്കയെ അസ്വസ്ഥരാക്കും. ഇതേ സമയം പുറത്തു വരുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. 2021-22 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ചരക്കു കയറ്റുമതി റെക്കോർഡ് തകർത്തു എന്നതാണ് ആ വാർത്ത. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുടെ കയറ്റുമതി $418 ബില്യൺ ഉയർന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഈ ഔദ്യോഗിക കണക്കുകളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കയറ്റുമതിക്കൊപ്പം രാജ്യത്തേക്കുള്ള ഇറക്കുമതിയും എക്കാലത്തേക്കാളും ഉയർന്നതായിരിക്കുന്നു. $610 കഴിഞ്ഞ മാസം കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന പ്രതിമാസ നിരക്കാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും പറഞ്ഞു. 40.38 ബില്യൺ ആയിരുന്നു ഇത്. 2021 മാർച്ചിൽ ഇത് $35.26 ബില്യൺ ആണ് രേഖപ്പെടുത്തിയത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ്,
രംഗത്തെ മികവ് രത്നങ്ങൾ ആഭരണങ്ങൾ രാസവസ്തുക്കൾ ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയാണ് കയറ്റുമതി ഉയരാൻ കാരണമാക്കിയത് എന്ന് സർക്കാർ റെക്കോർഡുകളിൽ വ്യക്തമാക്കുന്നു. ഞാൻ സേതുലക്ഷ്മി. കൂടുതൽ വാർത്തകളറിയാൻ കേരളകൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.